രാഷ്ട്രീയത്തിൽ ഇറങ്ങാനിരിക്കെ തമിഴ്നാട്ടിൽ മൂന്നാം മുന്നണി സാധ്യത ശക്തമാക്കി നടൻ വിജയ്. ഡിഎംകെ, അണ്ണാ ഡിഎംകെ പാർട്ടികൾ നേതൃത്വം നൽകുന്ന മുന്നണികളിൽ ഇല്ലാത്ത പാർട്ടികളെ ഒപ്പം കൂട്ടി ബദൽ ശക്തിയാക്കാനാണ് താരത്തിന്റെ നീക്കം. അതേസമയം വിജയുടെ പാർട്ടിയുടെ പേര് അടുത്ത മാസം പ്രഖ്യാപിച്ചേക്കും. പാർട്ടി രൂപവത്കരിച്ച് രാഷ്ട്രീയത്തിലിറങ്ങാനൊരുങ്ങുന്ന നടൻ വിജയിയെ കാത്തിരിക്കുന്നത് പുതിയ സഖ്യസാധ്യതകളാണ്. നിലവിൽ പ്രധാന മുന്നണികളിലില്ലാത്ത പാർട്ടികൾ പ്രതീക്ഷയോടെയാണ് വിജയിയുടെ രാഷ്ട്രീയ പ്രവേശത്തെ നോക്കിക്കാണുന്നത്. കമൽഹാസന്റെ മക്കൾ നീതിമയ്യം, വിജയകാന്ത് സ്ഥാപിച്ച DMDK, രാമദാസിന്റെ PMK, തമിഴ് മാനില കോൺഗ്രസ്, സീമാന്റെ നാം തമിഴർ കക്ഷി എന്നിവയൊക്കെ പുതിയ സഖ്യപരീക്ഷണത്തിന്റെ ഭാഗമായേക്കാം. കേന്ദ്ര സർക്കാർ വിരുദ്ധ നിലപാടിന്റെ പേരിൽ BJP വിരുദ്ധ ചേരിയിലുള്ള വിജയ്ക്ക് കോൺഗ്രസിനെ കൂടെ കൂട്ടാനാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ അംബേദ്കർ, പെരിയാർ, കാമരാജ് തുടങ്ങിയവരുടെ ആശയങ്ങളാണ് താൻ ഉയർത്തിക്കാട്ടുന്നതെന്ന് വിജയ് പറഞ്ഞിരുന്നു. ഇതിലൂടെ ദളിത്, പിന്നാക്ക, ന്യൂനപക്ഷ വോട്ടുകളാണ് വിജയ് ലക്ഷ്യമിടുന്നതെന്നും വ്യക്തം. ആരാധക സംഘടനയായ ദളപതി വിജയ് മക്കൾ ഇയക്കത്തെ പാർട്ടിയാക്കി മാറ്റുമെന്ന അഭ്യൂഹത്തിനിടെ തമിഴക മക്കൾ മുന്നേറ്റ കഴകം എന്ന പേരായിരിക്കും പുതിയ പാർട്ടിക്ക് നൽകുകയെന്നും സൂചനയുണ്ട്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.